ലൈംഗിക ബന്ധവും നാരങ്ങാ മിഠായി പോലെ മധുരിക്കാൻ. യോനി പുഷ്പത്തിലെ നനുത്ത രതിമൂർച്ച ആറുതരം. ഇവയറിഞ്ഞാൽ നിങ്ങൾ കിടപ്പറയിലെ രാജാക്കന്മാരാണ്. ഹായ് ദോസ്ത്, നമസ്കാർ. നമ്മുടെ അവതാർ നാട്ടറിവുകൾ എഡ്യൂക്കേഷണൽ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നിങ്ങൾക്കറിഞ്ഞു കൂടാത്ത എന്നാൽ അറിയേണ്ട മൂടിവെക്കപ്പെടുന്ന ലൈംഗികതയും രഹസ്യങ്ങളും ശരിയായി സഭ്യമായി ഗ്രഹിക്കാനും അറിയാനുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഒപ്പം ഈ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്തേക്കണേ, മറക്കല്ലേ. ലൈംഗിക സംതൃപ്തിയുടെ പാരമ്യമോ കൊടുമുടിയോ ആണ് രതിമൂർച്ച. അടിഞ്ഞുകൂടിയ ലൈംഗിക പിരിമുറുക്കും പുറത്തുവിടുന്ന ശക്തമായ ശാരീരിക ആനന്ദമാണിത്. ആരോഗ്യ വിദഗ്ധർ രതിമൂർച്ചയെ കാണുന്നത് ശാരീരിക വ്യതിയാനങ്ങളെ അടിസ്ഥാനമാക്കിയാണെങ്കിലും വാസ്തവത്തിൽ അതിൽ വൈജ്ഞാനികവും വൈകാരികവുമായ മാറ്റങ്ങൾ ഉൾപ്പെടുന്നു. സ്ഥിരമായി സ്കലനം ചെയ്യുന്നത് പ്രോസ്റ്റേറ്റ് കാൻസർ പോലുള്ള മാരകമായ ക്യാൻസറിനുള്ള സാധ്യത കുറയ്ക്കുമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. രതിമൂർച്ചയുടെ സമയത്ത് പുറത്തുവിടുന്ന ഡൈഹൈഡ്രോബിയാൻഡ്രോസ്റ്ററോൺ, DHEA, ഓക്സിറ്റോസിൻ എന്നിവയുൾപ്പെടെയുള്ള ഹോർമോണുകൾ ഹൃദ്രോഗത്തിനും ക്യാൻസറിനുമുള്ള അപകട സാധ്യതകളിൽ നിന്ന് സംരക്ഷിക്കുന്നു. രതിമൂർച്ച ഒരു മികച്ച വിശ്രമമായി പ്രവർത്തിക്കുന്നു. രതിമൂർച്ചക്കിടെ ശരീരത്തിൽ എൻഡോർഫിനുകൾ പുറത്തുവിടുന്നു. ഇത് ശരീരത്തിലെ സുഖകരമായ സംവേദനത്തിനും വികാരത്തിനും കാരണമാകുന്നു. ഇതുമൂലം രതിമൂർച്ച നേടിയതിനു ശേഷം മിക്ക വ്യക്തികൾക്കും കൂടുതൽ സന്തോഷവും സുഖവും ഊഷ്മളയും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ചില വ്യക്തികളിൽ രതിമൂർച്ച ഉറക്കമുണ്ടാവാനും ഉറങ്ങാൻ ബുദ്ധിമുട്ട് നേരിടുന്നവർക്ക് സഹായകരമായ പ്രവർത്തനത്തിനും സഹായിക്കുന്നു. ചിലരിലാകട്ടെ തലവേദനയും മറ്റു തരത്തിലുള്ള ശരീരവേദനകളും കുറയ്ക്കാൻ രതിമൂർച്ച സഹായിക്കും. ലൈംഗികതയിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് സ്ത്രീകളുടെ രതിമൂർച്ച. തങ്ങളുടെ ശരീരത്തിന്റെ ഏത് ഭാഗങ്ങളാണ് ഉത്തേജിപ്പിക്കപ്പെടുന്നത് എന്നതിനെ ആശ്രയിച്ച് പലതരം രതിമൂർച്ചകൾ അനുഭവിക്കുന്നതായി പല സ്ത്രീകളും വെളിപ്പെടുത്തുന്നു. രതിമൂർച്ച വിവിധ ദൈർഘ്യത്തിലും തീവ്രതയിലും അനുഭവപ്പെടുന്നതായി പല പഠനങ്ങളിലും സ്ത്രീകൾ അഭിപ്രായപ്പെട്ടിരുന്നു. രതിമൂർച്ചയിലേക്ക് നയിച്ചേക്കാവുന്ന ശരീരഘടനകൾ പലപ്പോഴും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതും വേർതിരിച്ചറിയാൻ പ്രയാസമുള്ളതുമാണ്. രതിമൂർച്ചയെത്തി എന്നെങ്ങനെ മനസ്സിലാകും? തുമ്മൽ പോലെയാണ് രതിമൂർച്ച. അത് വിശദീകരിക്കാൻ പ്രയാസമാണ്. പക്ഷേ ഒരിക്കൽ അനുഭവിച്ചാൽ അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഒരു ലൈംഗിക ഉന്മാദം, അതിനുശേഷം സ്ത്രീകൾക്കാണെങ്കിൽ താളത്തിലുള്ള യോനി സംഭ്രമം, പുരുഷന്മാർക്കാണെങ്കിൽ ശുക്ലസ്രവവും അതിനുശേഷം ഒരു വല്ലാത്ത ആശ്വാസവും. ഏതെങ്കിലും ശാരീരിക ലക്ഷണങ്ങൾ കൊണ്ട് രതിമൂർച്ചയിലെത്തിയെന്ന് മനസ്സിലാക്കാൻ പറ്റുമോ? രതിമൂർച്ചയിലെത്തിയ ഒരാൾക്കു കിതപ്പും വിറയലും ഉണ്ടാകും. രതിമൂർച്ചയുണ്ടായി എന്ന് ഇണയോട് വാക്കുകൾ ഉപയോഗിക്കാതെ പറയുന്ന വിദ്യ. ഇതെല്ലാം കഴിഞ്ഞാൽ ആൾ ശാന്തനും ശാന്തയും തൃപ്തനും തൃപ്തയുമായി കാണപ്പെടും. ഇതിനോടൊപ്പം തന്നെ യോനി സംഭ്രമം സ്ത്രീകളിലും ശുക്ലസ്കലനം പുരുഷന്മാരിലും സംഭവിക്കും. പ്രാചീന ഭാരതത്തിൽ വാത്സ്യായനൻ രതിമൂർച്ചയെപ്പറ്റി വിവരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കാമസൂത്രം കാമകേളികളെപ്പറ്റിയുള്ള ആധികാരിക ഗ്രന്ഥമായി കണക്കാക്കപ്പെടുന്നു. 1950 1960 ഇടക്ക് അമേരിക്കയിൽ മാസ്റ്റേഴ്സും ജോൺസണും മനുഷ്യന്റെ ലൈംഗികതയെക്കുറിച്ച് ആധികാരികമായ പഠനം നടത്തുകയും വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. പാശ്ചാത്യ ലോകത്ത് വലിയ വിപ്ലവങ്ങൾ ഉണ്ടാക്കിയ കണ്ടുപിടുത്തങ്ങളായിരുന്നു അവ. 1966 പുറത്തിറക്കിയ അവരുടെ ലൈംഗിക പ്രതികരണം മനുഷ്യനിൽ എന്ന ഗ്രന്ഥത്തിൽ കാമവികാരം ഉണ്ടാവുന്ന നേരത്ത് മനുഷ്യനിൽ ഉണ്ടാവുന്ന 4 പ്രധാനപ്പെട്ട ശരീരശാസ്ത്ര വ്യതിയാനങ്ങളെക്കുറിച്ച് അഥവാ ഘട്ടങ്ങളെക്കുറിച്ച് വിവരിച്ചു. ഈ 4 ഘട്ടങ്ങൾ ഉദ്ദീപനം, സമതലം, മൂർച്ച, റെസൊല്യൂഷൻ എന്നിവയാണ്. ഹ്യൂമൻ സെക്ഷുവൽ റെസ്പോൺസ്, ഹ്യൂമൻ സെക്ഷുവൽ ഇനാഡിക്വസി എന്നിവ ഇവരുടെ ക്ലാസിക് ഗ്രന്ഥങ്ങളാണ്. ഒരാൾക്ക് ജിസ്പോട്ട് ഉത്തേജിപ്പിക്കുന്നതിലൂടെ രതിമൂർച്ച ഉണ്ടാകാം, അല്ലെങ്കിൽ അവരുടെ ക്രിസരിയുടെ ബാഹ്യഭാഗത്തെ ഉത്തേജിപ്പിക്കുന്നതിലൂടെ ഒരു രതിമൂർച്ച ഉണ്ടാകാം. പക്ഷെ ആത്യന്തികമായി ഈ രതിമൂർച്ചകളെല്ലാം ഒരേ സ്ഥലത്ത് നിന്നാണ് വരുന്നതെന്ന് ചിക്കാഗോയിലെ ഒരു സെക്സ് ടോയ കമ്പനിയായ എർലി ടു ബെഡിന്റെ ഉടമയും ലൈംഗികാധ്യാപകനുമായ സെറ ഡേസാച്ച് പറയുന്നു. സ്ത്രീകളിൽ ഏകദേശം 15 സെക്കൻഡ് വരെ രതിമൂർച്ച നീണ്ടു നിൽക്കാറുണ്ട്. ബാഗശിഷ്ണിക, ക്രിസരിയിൽ മൃദുവായ സ്പർശനം, ലാളന എന്നിവ രതിമൂർച്ചയിലേക്ക് നയിക്കാറുണ്ട്. 8000 സംവേദനം നൽകുന്ന നാഡീഞരമ്പുകളുടെ സംഗമവേദിയാണ് ക്രിസരി. പുരുഷ ലിംഗാഗ്രത്തിൽ ഉള്ളതിന്റെ ഇരട്ടിയോളം വരും ഇത്.
യോനി നാളത്തിന്റെ മുൻഭിത്തിയിൽ നിന്നും ഏകദേശം 2-2.5 ഇഞ്ച് ഉള്ളിലേക്കായി കാണുന്ന ജി സ്പോട്ട് എന്ന സംവേദനമുള്ള ഭാഗത്തിന്റെ ഉത്തേജനവും സ്ത്രീകളെ രതിമൂർച്ചയിലേക്ക് നയിക്കുമെന്ന് പറയപ്പെടുന്നു. സ്ത്രീകളിൽ രതിമൂർച്ച കൂടുതൽ സങ്കീർണവും മാനസികവുമാണ്. നിർബന്ധപൂർവമോ ബലം പ്രയോഗിച്ചോ നടത്തുന്ന ലൈംഗിക അതിക്രമങ്ങൾ സ്ത്രീ ആസ്വദിക്കുന്നില്ല എന്ന് മാത്രമല്ല, അത് പീഡിതനോട് കടുത്ത വെറുപ്പിനും മിക്കപ്പോഴും ഭയത്തിനും ലൈംഗിക താല്പര്യക്കുറവിനും കാരണമാകാം. യോനി സങ്കോചം അഥവാ വജൈനിസ്മിസ് പോലെയുള്ള മാനസിക പ്രശ്നങ്ങളിലേക്കും ഇത് നയിച്ചേക്കാം. പുരുഷനേക്കാൾ സാവധാനത്തിൽ ഉത്തേജിതയാകുന്ന സ്ത്രീ പക്ഷേ ക്രമാനുഗതമായ പുരോഗതിയിലൂടെ രതിമൂർച്ചയിലെത്തും. തുടർന്ന് പുരുഷനേക്കാൾ സാവധാനമേ ഉത്തേജിതാവസ്ഥയിൽ നിന്നും പുറത്തുകടക്കൂ. ഇത് പലപ്പോഴും പുരുഷ പങ്കാളി അറിയണമെന്നില്ല. വൃത്തിയും സുഗന്ധവുമുള്ള അന്തരീക്ഷവും താല്പര്യമുള്ള പങ്കാളിയും ഒക്കെ ഇതിനാവശ്യമായേക്കാം. സ്ത്രീകൾക്ക് വികാരമൂർച്ച ഉണ്ടാകുമ്പോൾ ശുക്ലവിസർജനം ഉണ്ടാകുന്നില്ല. എങ്കിലും യോനി വികാസം ഉണ്ടാവുകയും ബർത്തോലിൻ ഗ്രന്ഥികളുടെ പ്രവർത്തനം യോനി ഭാഗത്തെ രക്തയോട്ടത്തിന്റെ ഫലമായും വഴുവഴുപ്പ് നൽകുന്ന സ്നേഹദ്രവങ്ങൾ ലൂബ്രിക്കേഷൻ ഉൽപാദിപ്പിക്കപ്പെടുകയും ക്രിസരി ഉദരിക്കുകയും ചെയ്യുന്നു. ചിലപ്പോൾ യോനി ഭാഗത്തെയോ ശരീരത്തിലെ മറ്റു ഭാഗത്തെയോ പേശികൾ ശക്തമായി ചുരുങ്ങുകയോ വികസിക്കുകയോ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുകയോ ചെയ്യാം. ഇത് പുരുഷ ബീജങ്ങൾ പെട്ടെന്ന് ഫെലോപ്യൻ ട്യൂബിൽ എത്താനും അതുവഴി ഗർഭധാരണത്തിനും സഹായിക്കുന്നു. സ്ത്രീകളിൽ എല്ലാ സംഭോഗങ്ങളും രതിമൂർച്ചയിൽ എത്തണമെന്നില്ല. പക്ഷേ പുരുഷന് ഏതാണ്ടെല്ലാ സംഭോഗങ്ങളും രതിമൂർച്ചയിൽ അവസാനിക്കുകയാണ് പതിവ്. പുരുഷനെ അപേക്ഷിച്ച് സ്ത്രീകളിലെ വികാരോത്തേജനം പതിയെ ഉണർന്നു പതിയെ ഇല്ലാതാകുന്ന ഒന്നാണ്. ഇത് പുരുഷന്മാരെക്കാൾ കൂടുതൽ സമയം നീണ്ടു നിൽക്കാറുമുണ്ട്. പൊതുവെ സ്ത്രീക്ക് അവർക്ക് താല്പര്യമുള്ള പങ്കാളിയോടൊപ്പം മാത്രമേ രതിമൂർച്ച അനുഭവപ്പെടാറുള്ളൂ. പുരുഷനെ അപേക്ഷിച്ച് തുടർച്ചയായി ഒന്നിലധികം തവണ രതിമൂർച്ച കൈവരിക്കാൻ സ്ത്രീകളുടെ മസ്തിഷ്കത്തിന് സാധിക്കാറുണ്ട്. എന്നാൽ പല സ്ത്രീകൾക്കും തങ്ങളുടെ ലൈംഗിക സംതൃപ്തിക്ക് രതിമൂർച്ച നിർബന്ധമില്ല. എന്നിരുന്നാലും ഒരുപാട് കാലം ശരിയായ ലൈംഗിക സംതൃപ്തി ലഭിക്കാത്ത ആളുകളിൽ അത് തലവേദന തുടങ്ങിയ മാനസികവും ശാരീരികവുമായ അസ്വസ്ഥതകളിലേക്ക് നയിച്ചേക്കാം. എന്നാൽ ഇത് പലപ്പോഴും തിരിച്ചറിയണമെന്നില്ല. മാത്രമല്ല, ഇത്തരത്തിൽ ഒരനുഭൂതി സ്ഥിരമായി ലഭിക്കാത്ത അവസ്ഥയിൽ സ്ത്രീകൾ ലൈംഗിക താല്പര്യക്കുറവിലേക്ക് പോകാനും സാധ്യതയുണ്ട് എന്ന് ഗവേഷണങ്ങൾ പറയുന്നു. തനിക്ക് രതിമൂർച്ച ഉണ്ടാകാൻ പോകുന്നു അല്ലെങ്കിൽ അതനുഭവിക്കുകയാണ് എന്ന് കൃത്യമായി പറയാൻ സ്ത്രീക്ക് മാത്രമേ സാധിക്കൂ. ഇത് തുറന്നു പറയാൻ മടിക്കുന്ന സ്ത്രീകളുടെ ശരീരത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ ഇക്കാര്യം മനസ്സിലാക്കാൻ പുരുഷനെ സഹായിക്കും. അനിയന്ത്രിതമായ ശ്വാസഗതി, വർദ്ധിച്ച നെഞ്ചിടിപ്പ്, പങ്കാളിയെ മുറുകെ പുണരൽ, യോനിയിലെ നനവ്, സീൽക്കാര ശബ്ദങ്ങൾ, അമിതമായ വിയർപ്പ്, യോനിയിലെ മുറുക്കം കുറയൽ എന്നിങ്ങനെയുള്ള പലതും രതിമൂർച്ചയുടെ ലക്ഷണമാണ്. പുരുഷന്മാരിലും സമാനമായ ലക്ഷണങ്ങൾ തന്നെയാണ് ഉണ്ടാകുന്നത്. ഇണകൾക്ക് ഒരേ സമയം രതിമൂർച്ച അനുഭവിക്കാൻ കഴിയുക എന്നത് മിക്കവർക്കും സാധിക്കണമെന്നില്ല. ഇണയെ ശ്രദ്ധിക്കുകയും പരസ്പരം പരിഗണന കൊടുക്കുകയും ചെയ്താൽ രതിമൂർച്ച അനുഭവിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ഇതിനുശേഷം കൂടുതൽ ലാളന ലഭിക്കണമെന്ന് സ്ത്രീ ആഗ്രഹിക്കും. എന്നാൽ പലപ്പോഴും സ്കലനശേഷം തിരിഞ്ഞു കിടന്നുറങ്ങുന്ന പങ്കാളി ആഫ്റ്റർ പ്ലേ എന്നറിയപ്പെടുന്ന ഇത്തരം പ്രതീക്ഷകളെ ഇല്ലാതാക്കും. ലൈംഗിക ബന്ധത്തിന് തയ്യാറെടുക്കുമ്പോൾ മാനസിക സമ്മർദ്ദവും വിഷാദവും ഒക്കെ ഒഴിവാക്കുന്നതും ദീർഘനേരം സന്തോഷകരമായ രതിപൂർവ ലീലകൾ അഥവാ ഫോർപ്ലേയിൽ ഏർപ്പെടുന്നത് രതിമൂർച്ച കൈവരിക്കാൻ ആവശ്യമാണ്. ഏത് ഭാഗത്ത് ഏത് രീതിയിലുള്ള സ്പർശനമാണ് പങ്കാളിക്ക് ആസ്വാദ്യമാകുന്നത് എന്ന് മനസ്സിലാക്കുന്നത് അഭികാമ്യമാണ്. കൊത്തുകളും തടിപ്പുകളും മറ്റുമുള്ള ഡോട്ടഡ്, റിബ്ഡ് തുടങ്ങിയ പേരുകളിൽ ലഭിക്കുന്ന ഗർഭനിരോധന ഉറകൾ സ്ത്രീക്ക് രതിമൂർച്ച ലഭിക്കാൻ സഹായകരമാണ് എന്ന് പറയപ്പെടുന്നു. രതിമൂർച്ചയിൽ യഥാർത്ഥത്തിൽ ശക്തമായ ശാരീരികവും മാനസികവുമായ ആനന്ദമാണ് ഉണ്ടാകുന്നത്. പക്ഷേ അത് നാഡീവ്യൂഹത്താൽ നിയന്ത്രിക്കപ്പെടുന്നുവെന്ന് മാത്രം. രതിമൂർച്ച ആരോഗ്യകരമാണെന്നും അത് കൂടുതലും മാനസികമാണെന്നും പങ്കാളികൾ തമ്മിലുള്ള അടുപ്പം വർദ്ധിപ്പിക്കുമെന്നും ഗർഭധാരണത്തിനുള്ള സാധ്യത കൂട്ടുമെന്നും പഠനങ്ങൾ പറയുന്നു. രതിമൂർച്ചയ്ക്ക് ബോധേന്ദ്രിയങ്ങളുടെ ശക്തി മന്ദീഭവിപ്പിക്കാൻ പറ്റും. തലച്ചോറിലെ ഉത്തേജനമാണ് ഇതിൻ കാരണം. ചൂട്, തണുപ്പ്, വേദന എന്നിവ തിരിച്ചറിയാനുള്ള കഴിവും കാഴ്ച, കേൾവി എന്നിവയെയും ഈ മന്ദിപ്പ് ബാധിച്ചേക്കാം. ഏറ്റവും കൂടുതൽ രതിമൂർച്ച അനുഭവിക്കുന്നത് നോർവേ, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളിലെ ആളുകളാണെന്ന് ചില സർവേകൾ പറയുന്നു. ഇന്ത്യയിലെ 70% സ്ത്രീകൾക്കും സംഭോഗ സമയത്ത് രതിമൂർച്ച അനുഭവപ്പെടുന്നില്ല എന്നാണ് ഒരു പഠനം തെളിയിക്കുന്നത്.
രതിമൂർച്ച എത്രതരമുണ്ടെന്നത് സംബന്ധിച്ച് നിരവധി അഭിപ്രായങ്ങൾ നിലവിലുണ്ട്. എങ്കിലും പ്രധാനമായും ആറുതരം രതിമൂർച്ചയുണ്ടെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അവ താഴെ പറയുന്നു. ക്രിസരി രതിമൂർച്ച: ശരീരത്തിന്റെ ഉപരിതലത്തിലും ചർമ്മത്തതിലുടനീളം തലച്ചോറിലും ഈ രതിമൂർച്ച അനുഭവപ്പെടാം. യോനി രതിമൂർച്ച: ഈ രതിമൂർച്ച ശരീരത്തിൽ ആഴത്തിലുള്ളതാണ്. സാധാരണയായി യോനി കനാൽ മതിലുകളുടെ സ്പന്ദനങ്ങളോടൊപ്പം വജൈനൽ രതിമൂർച്ച ഉണ്ടാകുന്നു. ജി സ്പോട്ട്: മുൻവശത്തെ യോനി ഭിത്തിയിൽ ഏകദേശം 2 ഇഞ്ച് ഉള്ള ഒരു പ്രത്യേക സ്ഥലം ഉത്തേജിപ്പിക്കപ്പെടുമ്പോൾ അത് സ്ഖലനത്തിന് കാരണമാകും. ഗുദരതിമൂർച്ച: ഗുദരതിമൂർച്ച സമയത്ത് നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന പേശികളുടെ സങ്കോചങ്ങൾ പ്രാഥമികമായി മലദ്വാരത്തിലും മലദ്വാരം സ്ഫിൻക്ടറിലും ആയിരിക്കും. യോനി സംഭോഗ സമയത്ത് ഈ രതിമൂർച്ച അനുഭവ വ്യക്തമല്ല. മിശ്രിത രതിമൂർച്ച: യോനിയും ക്രിസരിയും ഒരേ സമയം ഉത്തേജിപ്പിക്കപ്പെടുമ്പോൾ അത് കൂടുതൽ സ്ഫോടനാത്മകമായ രതിമൂർച്ചയിൽ കലാശിക്കുന്നു. ചിലപ്പോൾ ഈ കോംബോ ഓർഗാസങ്ങൾക്കൊപ്പം ശരീരം മുഴുവൻ വിറയലും ഉണ്ടാകാറുണ്ട്. പ്രാദേശിക രതിമൂർച്ച: ലൈംഗിക ബന്ധത്തിൽ ശരീരത്തിലെ അത്ര അറിയപ്പെടാത്ത ഭാഗങ്ങൾ, ചെവികൾ, മുലക്കണ്ണുകൾ, കഴുത്ത്, കൈമുട്ടുകൾ, കാൽമുട്ടുകൾ മുതലായവ ഉത്തേജിപ്പിക്കുന്നത് രതിമൂർച്ച കാരണമാകും. ഇത്തരം സ്ഥലങ്ങളിൽ ചുംബിക്കുകയും ലാളിക്കുകയും ചെയ്യുമ്പോൾ സന്തോഷകരമായ അനുഭവമാണ് സ്ത്രീകൾക്ക് ലഭിക്കുക. മറ്റു തരത്തിലുള്ള രതിമൂർച്ചകളെ അപേക്ഷിച്ച് കൂടുതൽ ശരീരം മുഴുവനായും ഉന്മേഷത്താൽ നിറയുമെന്ന് ഇത്തരം രതിമൂർച്ചയെ ചിലർ വിവരിക്കുന്നു. കൺവൾസിംഗ് ഓർഗാസം: സ്ത്രീ ജനനേന്ദ്രിയത്തോട് ചേർന്നുള്ള പെൽവിക് ഫ്ലോർ മസിലുകളെ ഉത്തേജിപ്പിക്കുക വഴിയും സ്ത്രീകൾക്ക് രതിമൂർച്ചയിലെത്താൻ സാധിക്കും. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതെ തന്നെ യോനിയോട് ചേർന്നുള്ള ശരീരഭാഗങ്ങളിൽ തഴുകുന്നതും അമർത്തുന്നതും തുടർച്ചയായി ചുംബിക്കുന്നതുമെല്ലാം സ്ത്രീ ശരീരത്തെ ഉത്തേജിപ്പിക്കുകയും രതിമൂർച്ചയിൽ എത്തിക്കുകയും ചെയ്യുന്നു. സ്ത്രീകൾക്ക് ശുക്ലസ്രവം ഉണ്ടാകുമോ? ഇല്ല. ശുക്ലം സ്രവിപ്പിക്കുന്ന വൃഷണങ്ങളോ സെമിനൽ വെസിക്കിൾസോ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയോ ഒന്നും സ്ത്രീകൾക്കില്ല. ആണുങ്ങൾക്കുള്ള പോലെ ഒരു സ്ത്രീക്കു രതിമൂർച്ചയുണ്ടാകാൻ ഗുഹ്യഭാഗത്ത് ഉത്തേജനം അത്യാവശ്യമാണോ? ഇല്ല. ഗുഹ്യഭാഗ ഉത്തേജനം ആദ്യാവശ്യമല്ല. സ്ത്രീക്ക് തൊട്ടാൽ ഉത്തേജിതകമാകുന്ന ഒന്നിൽ കൂടുതൽ സ്ഥലങ്ങളുണ്ട്. രതിമൂർച്ചയുണ്ടാകാൻ ഇതിൽ ഏതു ഭാഗം വേണമെങ്കിലും ഉത്തേജിപ്പിക്കാം. ഗുഹ്യഭാഗങ്ങൾ ഇല്ലാത്തവരിലും അവക്കെന്തെങ്കിലും കുഴപ്പം പറ്റിയവരിലും മേൽപ്പറഞ്ഞ മറ്റു ഭാഗങ്ങൾ കൂടുതൽ സെൻസിറ്റീവ് ആയിരിക്കും. അത്തരം പുതിയ ചില ഭാഗങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. യോനിയില്ലാത്ത സ്ത്രീകൾക്കും മറ്റു മാർഗങ്ങളിൽ കൂടി രതിമൂർച്ചയുണ്ടാകാറുണ്ട്. ഒരു സംഭോഗത്തിന്റെ സാധാരണ സമയം എത്രയാണ്? സംഭോഗത്തിന് അങ്ങനെ ഒരു സാധാരണ സ്റ്റാൻഡേർഡ് സമയമൊന്നുമില്ല. അത് ഇണകളെ ആശ്രയിച്ചിരിക്കുന്നു. പരസ്പരം തൃപ്തിയാകുന്നതുവരെ സമയം നീട്ടാം. സംഭോഗം നീണ്ടു എന്നതുകൊണ്ട് സുഖം കൂടണമെന്നില്ല. ഇതൊരു തെറ്റിദ്ധാരണയാണ്. എത്ര നേരം എന്നുള്ളതല്ല, എത്ര സുഖകരം എന്നുള്ളതാണ് പ്രധാനം. അടുത്തടുത്തുള്ള സംഭോഗത്തിൽ ഏർപ്പെടുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ? ഇല്ല. അടുത്തടുത്ത് എന്നുള്ളത് ആപേക്ഷികമാണ്. എത്ര അടുത്താണ്? അടുത്ത 2 ദിവസത്തിൽ ഒന്നോ ആഴ്ചയിലൊന്നോ മാസത്തിലൊന്നോ. രണ്ടു പേർക്കും താല്പര്യമുള്ളപ്പോൾ സന്തോഷത്തോടെയാണെങ്കിൽ എത്ര അടുത്തടുത്താണെങ്കിലും സംഭോഗത്തിൽ ഏർപ്പെടുന്നത് ആരോഗ്യകരമാണ്. സുഖം തോന്നുമ്പോഴൊക്കെ ആകാമെന്ന അർത്ഥം. ആർത്തവ ചക്രത്തിന്റെ പല ഘട്ടത്തിൽ പല രീതിയിലായിരിക്കുമോ സ്ത്രീകളുടെ ലൈംഗികാഗ്രഹം? ചില സ്ത്രീകളിൽ അങ്ങനെ ആയിരിക്കും. അണ്ടോൽപാദന സമയത്തായിരിക്കും ചില സ്ത്രീകളിൽ ലൈംഗിക വികാരം കൂടുതൽ. ചിലരിൽ ഇത് മാസമുറയ്ക്ക് മുൻപുള്ള സമയത്തായിരിക്കും. ചിലർക്ക് മാസമുറ നടക്കുമ്പോഴും ആഗ്രഹമുണ്ടാകും. യോനിസ്രവവും നനവും സ്ത്രീകൾക്ക് പല രീതിയിലായിരിക്കുമോ? ആയിരിക്കും. ചിലർക്ക് സ്രവം കൂടുതലായിരിക്കും, ചിലർക്ക് കുറവും. ഒരേ സ്ത്രീയിൽ തന്നെ ഇത് ഏറിയും കുറഞ്ഞുമിരിക്കും. അതത് സമയത്തെ ഉത്തേജനത്തിന് ആനുപാതികമായിരിക്കും അത്. യോനിയിലെ രോഗാണുബാധയും ഹോർമോൺ അസന്തുലിതാവസ്ഥയും സ്രവത്തെ ബാധിക്കും. വികലമായ അറിവുകളാണ് അറിവില്ലായ്മയേക്കാൾ ഭയാനകം. അതുകൊണ്ട് തന്നെ പോൺ സിനിമകളിൽ കാണുന്നതല്ല സെക്സ് എന്ന് മനസ്സിലാക്കുകയാണ് ആദ്യം വേണ്ടത്. ആരോഗ്യകരമായ ലൈംഗികതയുടെ സമയവും സന്ദർഭവും മുതൽ ലൈംഗിക വൈകല്യങ്ങൾക്കുള്ള പരിഹാരം വരെ ആയുർവേദത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. നല്ല ലൈംഗികതയ്ക്ക് ആയുർവേദത്തിൽ ചിട്ടകളും ചികിത്സകളും ഉണ്ട്. ആഹാരം, നിദ്ര, ലൈംഗികത ജീവിതത്തെ നിലനിർത്തുന്ന 3 തൂണുകളാണിതെന്ന് ആയുർവേദം പറയുന്നു. ആഹാരക്കുറവും ഉറക്കക്കുറവും എങ്ങനെയാണോ ജീവിതത്തെ താളം തെറ്റിക്കുന്നത് അതുപോലെ തന്നെയാണ് ലൈംഗിക ജീവിതത്തിലെ തകരാറുകൾ വ്യക്തിയെ ബാധിക്കുക. സംതൃപ്തമായ കുടുംബ ജീവിതം മരുന്നുപോലെ പ്രാധാന്യമുള്ളതാണെന്ന് ചികിത്സയിൽ പറയുന്നുണ്ട്.
വീട്ടിൽ തന്നെയുള്ള ചില തിരുത്തലുകളിലൂടെ ലൈംഗികതയുടെ നഷ്ടപ്പെട്ട നിറം വീണ്ടെടുക്കാനാകും. ഇതാ രതി മനോഹരമാക്കാനുള്ള ചില ആയുർവേദ വഴികൾ. ലൈംഗിക ജീവിതം മെച്ചപ്പെടുത്താൻ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? മനസ്സിനെ തേച്ചുമിനുക്കി ശുദ്ധമാക്കുക, ഇതാണ് ആദ്യം ചെയ്യേണ്ടത്. വിഷാദോ രോഗവർദ്ധന, വിഷാദം രോഗം വർദ്ധിപ്പിക്കും എന്നാണ് ആയുർവേദം പറയുന്നത്. നിങ്ങൾ എന്തൊക്കെ ആഹാര ശീലങ്ങൾ തുടർന്നാലും എന്തൊക്കെ മരുന്നു കഴിച്ചാലും നിങ്ങളുടെ മനസ്സിൽ സന്തോഷവും സംതൃപ്തിയും ഇല്ലെങ്കിൽ ഇതൊന്നും ഫലം ചെയ്യില്ല. രോഗം എന്ന് പറയുന്നത് ശരീരത്തിൽ കാണപ്പെടുന്ന സ്ഥിതിയാണെങ്കിൽ അതിന്റെ തുടക്കം മനസ്സിൽ നിന്നാണ്. മാനസികമായ സംതൃപ്തിയിൽ നിന്നേ ചികിത്സയും ഫലിക്കൂ. അതുകൊണ്ട് പങ്കാളിയും നിങ്ങളും തമ്മിലുള്ള ബന്ധം വളർത്തുകയാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. കഴിക്കുന്ന ഭക്ഷണത്തിലെ ചില മാറ്റങ്ങൾ തന്നെ ആരോഗ്യമുള്ള ലൈംഗികതയിലേക്കുള്ള ആദ്യ ചുവടുകളാണ്. ലൈംഗിക ബലഹീനതകൾക്കുള്ള ആയുർവേദ ചികിത്സയാണ് വാജീകരണം. ഇതിൽ ശുക്ലവർദ്ധന ഉണ്ടാക്കുന്നതും ലൈംഗിക സംതൃപ്തി ഉണ്ടാക്കുന്നതും സന്താനോൽപാദനവും എല്ലാം ഉൾപ്പെടുന്നു. അതുപോലെ യൗവനം നിലനിർത്താനുള്ളതാണ് രസായന ചികിത്സ. ചികിത്സയായിട്ടല്ലെങ്കിലും വാജീകരണ രസായന സ്വഭാവമുള്ള ഭക്ഷ്യവസ്തുക്കൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് ലൈംഗികാരോഗ്യത്തെ വർദ്ധിപ്പിക്കും. ഉദാഹരണത്തിന്, കിടക്കുമ്പോൾ ദിവസേന പാല് കുടിച്ചാൽ അത് വാജീകരണം ഉണ്ടാക്കും, ശുക്ലത്തെ വർദ്ധിപ്പിക്കും. നെയ്യ് ഒരേ സമയം വാജീകരണവും രസായനവുമാണ്. അതുപോലെ ഉഴുന്ന് വാജീകരണ സ്വഭാവമുള്ള ആഹാരമാണ്. ഇതൊക്കെ സ്ഥിരമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ലൈംഗികാരോഗ്യത്തെ മെച്ചപ്പെടുത്തും. എന്നാൽ ഓരോരുത്തരുടെയും ശാരീരികമായ അവസ്ഥകൾക്കനുസരിച്ചാണ് ഇത്തരം ആഹാരങ്ങൾ ശീലമാക്കേണ്ടത്. ആരോഗ്യമുള്ള ലൈംഗിക ജീവിതത്തിനായി മാനസികവും ശാരീരികവുമായി എങ്ങനെയാണ് ഒരുങ്ങേണ്ടത്? സുഖകരമായ രതിക്കു വേണ്ടി മനസ്സെങ്ങനെ ഒരുക്കണമെന്ന് ആയുർവേദം പറഞ്ഞു തരുന്നുണ്ട്. സമാന മനസ്സ്, സമാന ചിന്തകൾ, ശൃംഗാര ചേഷ്ടകൾ, ഇയഷ്ടങ്ങൾ തുറന്നു പറയുന്നത് ഒക്കെ പുരുഷന് ശുക്ലവർദ്ധനയുണ്ടാക്കുന്നു എന്നാണ് സംഹിതകളിലുള്ളത്. അതുപോലെ തന്നെ ദീർഘനേരം സ്നേഹ പ്രകടനങ്ങൾ നടത്തുന്നതും നന്നായി സംസാരിക്കുന്നതും കരുതലും ഒക്കെയാണ് സ്ത്രീകൾക്കിഷ്ടം. വിളിക്കുന്ന പേരിൽ പോലും പ്രാധാന്യമുണ്ടത്രേ. ഇത്തരം കാര്യങ്ങളൊക്കെ ഒരുപോലെ വാജീകരണവും രസായനവുമാണ്. അന്തരീക്ഷം പോലും പ്രാധാന്യമർഹിക്കുന്നു. ഇന്ദ്രിയങ്ങളെ സംതൃപ്തിപ്പെടുത്തുന്ന കാഴ്ചകൾ, കേൾവികൾ, അലങ്കരിച്ച സ്ഥലത്തിരുന്ന് ഇഷ്ട ഭക്ഷണങ്ങൾ ഒരുമിച്ച് കഴിക്കുന്നത് ഒക്കെ ലൈംഗികതയെ രസകരവും പ്രീതികരവുമാക്കും. സന്തോഷകരമായ രതിസുഖത്തിന് ഇത്തരം തയ്യാറെടുപ്പുകൾ വേണം. പരസ്പരം മനസ്സിലാക്കാതെ കടന്നു കയറേണ്ടതല്ല അത്. ഒരാളുടെ വേഗത്തെ തീർക്കാനുള്ളത് മാത്രമല്ല ദാമ്പത്യ ജീവിതമെന്ന് ഇരുകൂട്ടരും തിരിച്ചറിയണം. ശാരീരികമായ ഒരുക്കങ്ങളും ആവശ്യമാണ്. രോഗമുണ്ടെങ്കിൽ രതി അത്ര സുഖകരമാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ അത്തരം രോഗങ്ങൾക്ക് ചികിത്സ തേടുക. ആരോഗ്യ സംരക്ഷണത്തിനുള്ള ഔഷധങ്ങൾ ഭക്ഷണത്തിൽ ഉൾക്കൊള്ളിക്കുക. ശുക്രിയ. ഫിർ മിലെങ്കെ. ബൈ.